ഇത് മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ ഉണ്ടല്ലോ, ഫ്രണ്ട് ജനസർവീസിന് കയറി തന്നപ്പോൾ ജനസർവീസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് നമുക്ക് പൈപ്പ് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ സീലുകൾ ഇതാണ് കംപ്ലയിൻ്റ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഫോർക്ക് പൈപ്പിന് ഒരു അല്പം തേമാനമുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓയിൽ സീൽ മാറ്റിയിട്ട് തിളക്കാനില്ല, കാരണം ഈ സൈഡിലൊക്കെ നമുക്ക് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ 100% ഓയിൽ ലീക്ക് വരില്ല എന്നല്ല, നമുക്കത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. എന്തേലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തേമാനം ഉണ്ട്, അതുകൊണ്ടാണ് ആ ഓയിൽ സീൽ ലീക്ക് വന്നേക്കണേ. പിന്നെ നമുക്ക് പുതിയ ഓയിൽ സീൽ ഇടുമ്പോൾ ആ ഓയിൽ സീലിൻ്റെ ആ ഒരു പുതുമ കൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. പിന്നെ ഈ ഫോർക്ക് പൈപ്പ് ഇപ്പം തിറക്കാൻ മാറണമെന്നില്ല, നമുക്ക് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കി തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് തീരണുള്ളൂ. അപ്പോൾ ബില്ലും കാര്യങ്ങളും വർക്ക് കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഫോർക്ക് അയച്ചപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ.